ശിവരഞ്ജിത്ത് മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു കൂടെ ഈ കത്തിക്കുത്തൊക്കെ ഉണ്ടായി കത്തിക്കുത്തുകാരൻ സ്പോർട്സ് കോട്ട കിട്ടുമോ എന്നുള്ള ചോദ്യമൊക്കെ ഉയർന്നു വന്ന് കളിയാക്കുന്നുണ്ട് എങ്കിൽ പോലും മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു ശിവരഞ്ജിത്ത് അതുകൊണ്ട് അങ്ങനെ കിട്ടിക്കൂടെ പി എസ് സി പരീക്ഷയിൽ ഒന്നാം റാങ്ക് അല്ലോ പ്രജിയുടെ ചോദ്യം ശ്രീ അഡ്വക്കേറ്റ് പ്രജി കേരളത്തിലെ ഏറ്റവും ക്വാളിറ്റിയുള്ള കോളേജ് യൂണിറ്റ് ആണ് എസ് എഫ്ഐയുടെ യൂണിവേഴ്സിറ്റി കോളേജ് എന്ന മഹത്വവൽക്കരിക്കാൻ ശ്രമിക്കുന്ന അങ്ങയോട് ഈ ശിവരഞ്ജിത്തിനെ സരിതയോട് ഉപമിച്ച ആ ഒരു മനസാന്നിധ്യത്തെ ഞാൻ അങ്ങേ അങ്ങേ അഭിനന്ദിക്കുകയാണ് അങ്ങ് ശിവരഞ്ജത്തിനെ വെള്ളപൂശാൻ വേണ്ടി കൊണ്ടുവന്ന സരിതയാണ് അതവിടെ നിൽക്കട്ടെ ഇവിടെ വളരെ ബോധപൂർവം പി എസ് സിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയ നേതൃത്വത്തെയും എസ് എഫ് ഐയെയും രക്ഷപ്പെടുത്തുവാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് ഈ പി എസ് സി എന്ന് പറയുന്ന ജീവനില്ലാത്ത ഒരു രൂപമൊന്നുമല്ലോ അതിലും നിയമിച്ചിരിക്കുന്ന തലപ്പത്തിരിക്കുന്നവരെ നിയമിച്ചിരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വമാണ് പി എസ് സിയിൽ ക്രമക്കേട് പണ്ട് നടന്നിട്ടുണ്ട് പി എസ് സിയിലേക്ക് നമുക്ക് വരാം ഈ മഞ്ജുഷ് ചോദിച്ച ചോദ്യത്തിൽ നിന്ന് അങ്ങ് വിദഗ്ധമായി ഒഴിഞ്ഞു മാറി അതായത് ഈ ശിവരഞ്ജിത്ത് മികവിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനത്ത് വന്ന ആളാണ് എന്നുള്ളതാണ് അങ്ങയുടെ പോയിന്റ് എന്നുണ്ടെങ്കിൽ ഈ മികവിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനത്ത് വരുന്ന ആളെന്തിനാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറിൻ്റെ സീലുണ്ടാക്കി സ്വന്തം വീട്ടിൽ വെച്ചിരിക്കുന്നത് ഈ മികവിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനത്ത് വരുന്ന ആൾ എന്തിനാണ് യൂണിവേഴ്സിറ്റിയിലെ ആൻസർ ഷീറ്റ് മോഷ്ടിച്ചുകൊണ്ട് സ്വന്തം വീട്ടിൽ വെച്ചിരിക്കുന്നത് ഇതൊക്കെ മറുപടി പറയണം

അത് പ്രോപ്പറായിട്ടല്ല യൂണിവേഴ്സിറ്റി കോളേജിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ കളക്ട് ചെയ്യുന്നത് അത് തിട്ടപ്പെടുത്തുന്നത് എന്ന് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് പതിനേഴ് പതിനെട്ട് ഇവിടെ ഞാൻ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ സാന്നിധ്യം പറയാം അതായത് ഒരു ജൂലൈ ഒൻപതാം തീയതി വന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഡി വൈ എഫ് ഒയുടെ ചാല ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള ഒരു ബ്ലോക്ക് കമ്മിറ്റിയിലെ നേതാവ് ഉണ്ണികൃഷ്ണൻ എന്നുള്ള പേരിലുള്ള ഒരു പേജിൽ നിന്നാണ് എനിക്കത് കിട്ടിയത് സംസ്ഥാനത്തെ ഉയർന്നമാർക്ക് ശിവരഞ്ജത്തിന് എന്നു വന്ന പത്ര കട്ടിങ്സിൽ അനിയൻ ചെക്കൻ ആശംസകൾ എന്നർപ്പിച്ചുകൊണ്ട് അതായത് ഈ കോപ്പി അടിച്ച് ഉന്നത മാർഗം നേടി എന്ന് സംശയിക്കുന്ന ഈ വിജയത്തെ അഭിനന്ദിച്ചുകൊണ്ട് അനിയൻ ചെക്കൻ ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ഡി ഓ എഫയുടെ നേതാവ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതായത് ആറ്റുകാൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ശിവരഞ്ജിത്തിനെ ഉൾപ്പെടെ യൂണിവേ തിരുവനന്തപുരം ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി കോളേജിലെ പ്ര എസ് എഫ് ഐ പ്രവർത്തകരെ ഉൾപ്പെടെ രാത്രിയും പകലും ഗുണ്ടാ പ്രവർത്തനത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഗ്യാങ് സിറ്റി തിരുവനന്തപുരം സിറ്റിയിൽ സജീവമാണ് ഈ മികവിൽ ഒന്നാം സ്ഥാനത്ത് എന്ന് അങ്ങ് പറയുന്ന ഈ ശിവരഞ്ജത്തൻ സംഘവും എന്തിനാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ രാത്രി താമസിക്കുന്നത് രാത്രി കാലങ്ങളിൽ അവിടുത്തെ യൂണിയൻ റൂമെന്ന് എന്നൊക്കെ പറയുന്ന ആ മുറി ഇവിടെ കിടപ്പ് റൂമാക്കുന്ന എന്തിനാണ് അവിടെ നിറഞ്ഞ എൽ പി ജി സിലിണ്ടറുകൾ എന്തിനാണ് അവിടെ ഭക്ഷണം ബാചകം ചെയ്യുന്നത് എന്തിനാണ് ഇതൊക്കെ തന്നെ മികവിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്തരം കാര്യങ്ങളെ വെള്ളപൂശാൻ വേണ്ടി ഉപയോഗിക്കരുത് ഞാൻ ഈ ചർച്ചയിൽ പറയുന്നു യൂണിവേഴ്സിറ്റി കോളേജ് കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ള അവിടുത്തെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും റിസർച്ച് സെൻ്ററുകളുണ്ട് ആ റിസർച്ചുകളെ കുറിച്ച് അന്വേഷിക്കണം എസ് എഫ് ഐ നേതാക്കന്മാർ പലരും ബിരുദത്തിനും ബിരുദാനന്തര ബിരുദവും പഠിച്ചവിടുന്ന് പാസ്സായിട്ടുണ്ട് ഇവരുടെയൊക്കെ തന്നെ ആൻസർ ഷീറ്റുകളുടെ കയ്യക്ഷരം പരിശോധിക്കണം ഇപ്പോൾ മറ്റൊരു ചാനലിൽ അവിടെ പ്രിൻസിപ്പളായിരുന്ന ഡോക്ടർ പ്രൊഫസർ വർഗീസ് സാറിൻ്റെ ഒരു ചർച്ച കേട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് അദ്ദേഹം പറയുകയാണ് ആൻസർ ഷീറ്റ് പുറത്തു കൊണ്ടുപോയി എഴുതി കൊണ്ടുവരുന്നു മറ്റുള്ളവർ എഴുതി ക്ലാസ്സിൽ കൊണ്ടു കൊണ്ടുവന്ന് വയ്ക്കുന്നതിന് അദ്ദേഹത്തിന് സാക്ഷ്യപ്പെടുത്തുകയാണ് ഒരു മുൻ പ്രിൻസിപ്പൾ അതായത് ഞങ്ങൾ ആവശ്യപ്പെടുന്നു കയറ്റുന്നു തിരികെ കയറ്റുന്നു ഫേസിംഗ് ഷീറ്റ് ഒഴിച്ചിട്ട് ബാക്കിയല്ലാന്നെ പുറത്തുനിന്ന് ആൻസർ എഴുതി കൊണ്ടുവന്ന് കയറ്റുന്നു പറയുകയാണ് റിട്ടയറായ നിരവധി അധ്യാപികമാർ പറയുകയാണ് ഇന്നൊരു മറ്റൊരു ചാനലിൽ ഡോക്ടർ വിജയലക്ഷ്മി വിജയലക്ഷ്മി ടീച്ചർ ഇപ്പോൾ കാര്യവട്ടം ക്യാമ്പസിലെ തമിഴ് ഡിപ്പാർട്ട്മെന്റിലാണ് അവർ ബൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇൻവിലിജ് ഇൻവിജിലേഷൻ അവിടെ ഇട്ട് കഴിഞ്ഞാൽ പോകാൻ ഭയമാണ് ജീവനിൽ ഭയമാണ് കാരണം തെറ്റിന് കൂട്ടു നിൽക്കാൻ ഞാൻ തയ്യാറാകുന്നില്ല ഡോക്ടർ വിജയലക്ഷ്മി കൊടുത്തിരിക്കുക ശരി കുഴപ്പം അതിനെ എന്തിനാണ് ഒരു പ്രസ്ഥാനത്തിന്റെ മുഴുവൻ കുഴപ്പമായി ചിത്രീകരിക്കുന്നതെന്ന്